പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ളവരെ, എൻ്റെ പേര് പാസ്റ്റർ ജോളി ലാസൻ, ജോളി പി എൽ. ഇന്നത്തെ ദിവസം കൂടെ കർത്താവ് തന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. പ്രൈസ് ദ ലോർഡ്. വരവിനായിട്ട് കർത്താവിൻ്റെ വചനം ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. താൻ വാഴ്കയാ ആകുലമില്ല നാളെ എന്ന് ഭീതിയില്ല ആദിയല്ല തൻ കയ്യിലെന്നോർത്ത ആയത്ര ധന്യമേ ഈ ലോക ജീവിതം താൻ വാഴ്കയാൻ ആകുലമില്ല നാളെ എന്ന് വീതിയില്ല ആദിയല്ല തൻ കയ്യിരുന്നോർത്ത ആയത്ര ധന്യമേ ഈ ലോക ജീവിതം അനാഥനല്ല ഞാൻ അശരണേനല്ല ഞാൻ അവകാശിയാണ് ഞാൻ പരദേശിയാണ് ഞാൻ അത്യുന്നതൻ തൻ തന്തീരുമാർവിൽ നിത്യവും ചാരിടം ഞാനെത്ര മോദമാ താൻ വാഴ്കയാ ആകുലമില്ല നാളെയെന്ന് നീതിയില്ല ആദിയല്ല തൻ കയ്യിരുന്നോർത്ത ആയത്ര ധന്യമേ ഈ ലോക ജീവിതം. പ്രൈസ് ദ ലോർഡ്. ഷെയർ ചെയ്യായിരുന്നു ഒന്ന് രണ്ട് സ്ഥലത്ത്. അപ്പോൾ ഇന്ന് കർത്താവിൻ്റെ വചനത്തിലേക്ക് നമുക്ക് വരാം. കർത്താവിൻ്റെ വചനം ശക്തമായ വചനം. നമുക്ക് മറ്റുള്ളവരോട് പ്രസംഗിക്കാം. ഈ വചനം ശക്തമാണ്. പ്രൈസ് ദ ലോർഡ്. കഴിഞ്ഞ ആഴ്ച മിഷൻ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുക. പിന്നെ കർത്താവിൻ്റെ വചനം ഷെയർ ചെയ്യാനുള്ള കൃപ കർത്താവ് തന്നതിനേക്ക് നന്ദി പറയാം. ഇതിൽ റോമക്കരത്തിൽ ലേഖനം 12-ാം അധ്യായം ഇതിൽ 11-ാം വാക്യം ഇതിൽ പറയുവാണേ, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ, ആശയിൽ സന്തോഷിപ്പിൻ. അപ്പം നമ്മളെല്ലാവരും ഉത്സാഹത്തോടു കൂടി കർത്താവിനെ സേവിക്കണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്നെ കേൾക്കുന്ന എല്ലാവരും ഉത്സാഹത്തോടു കൂടി കർത്താവിനെ സേവിക്കണം, കർത്താവിന് വേണ്ടി വേല ചെയ്യണം. അങ്ങനെ കർത്താവ് കാണിക്കുന്നു. കഷ്ടത്തിൽ സഹിഷ്ണുത കാണിപ്പിൻ, പ്രാർത്ഥനയിൽ ഉച്ചരിപ്പിൻ, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യും. എല്ലാ കാര്യത്തിലും നമ്മൾ ഉത്സാഹം കാണിക്കണം എന്നാണ് കർത്താവ് പറയുന്നത്. നമ്മളെല്ലാ കാര്യത്തിലും ഉത്സാഹമുള്ളവരായിരിക്കണം. അപ്പം എന്നെ കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് കൂടുതൽ ഉത്സാഹമുള്ളവരായിക്കട്ടെ. നാവ് കടിച്ചപ്പോൾ നാവ് കൂട്ടി കടിച്ചു, അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റാത്ത ഭക്ഷണം കഴിച്ചപ്പോൾ നാവ് കൂട്ടി കടിച്ചു. ഇനി പറയേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കഷ്ടങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട് ഈ ജീവിതത്തിൽ. പക്ഷേ അപ്പോസ്തലനായ പൗലോസ് പറയുവാണേ, ബുക്ക് ഓഫ് റോമൻ ചാപ്റ്റർ 18:18 ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഈ കാലത്തിലെ കഷ്ടങ്ങൾ നമുക്ക് പ്രോസിക്യൂഷൻ ആയിക്കോട്ടെ, റിജക്ഷൻ ആയിക്കോട്ടെ, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാലും ഈ കാലത്തിലെ കഷ്ടങ്ങൾ ഒന്നുമില്ല. പൗലോസ് പറയുന്നത് അത് വെറും നിസ്സാരമായ കാര്യങ്ങളാണ്. നമുക്ക് വെളിപ്പെടാതിരിക്കുന്ന തേജസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ നമുക്കെതിരെ പറയും, ഈ ലോകം മൊത്തം നമുക്കെതിരെ നിൽക്കും. പക്ഷേ എന്നാലും ഈ ദൈവം നമുക്ക് തരുന്ന തേജസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ഈ കഷ്ടങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഇതൊന്നും ഒന്നുമല്ല. കാരണം
ഈ ലോകത്തിൽ മാത്രമല്ല ഇതിൽ നിന്നെല്ലാം കർത്താവ് നമ്മളെ കർത്താവിൻ്റെ തേജസ് കൊണ്ട് നമ്മളെ ചെയ്യാലിയാഴ്ച നടത്തും ഈ ലോകത്തിൽ. അതുകൊണ്ട് തന്നെ ഈ കർത്താവ് നമ്മളെ ആശ്രയിക്കുമ്പോൾ, കർത്താവ് നമ്മളെ ആശ്രയിക്കുമ്പോൾ ഈ ലോകത്തിൽ വെച്ച് തന്നെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. 100 മേനി എല്ലാ മേലും നമ്മളെ അനുഗ്രഹിക്കും. വരുവാനുള്ള കാലത്തോ ലോകത്തിൽ നിത്യജീവനും മഹത്വത്തിലേക്ക് നമ്മൾ പ്രവേശിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഓർത്ത് നമ്മൾ ആഗ്രഹപ്പെടരുത്, ഒരിക്കലും നിരാശപ്പെടരുത്. നിരാശയല്ല നമ്മുടെ അടുത്ത് മാറ്റണം. ഈ ദൈവം ശക്തനാണ്. ശക്തനായ ദൈവത്തിന് നമ്മളെ കൈപിടിച്ച് വരുത്താൻ പറ്റും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു വെരി മച്ച്. ഇപ്പോൾ ഒരു ഒന്നുകൂടെ അത് വായിക്കാണ്ടായിരിക്കുന്നു. നമ്മൾ വെളിപ്പെടാതിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാനാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.